1, 2, 3, 4, 1, 2, 3, 4,
1, 2, 3, 4, 5, 6, 7. 1, 2, 3.
Thank you.
Largest river, Nile. Largest river.
Angel Force.
ഹോപ്പ് ഓൾ ആർ ഫൈൻ. ഓക്കെ, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 48, പാഠം 13, ഞാൻ. പാഠം 13 ഞാൻ എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊരു എന്താണ്, ഒരു കുഞ്ഞ് പോയാണ് സി ഗംഗാധരൻ നായർ എഴുതിയ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സി ഗംഗാധരൻ നായർ. അപ്പോൾ ഈ കവിത നമ്മൾ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, പഠിച്ചിരിക്കണം. എന്നാൽ ഇത് ഇതാണ് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ചോദിക്കുന്ന എന്താണ് പോയം, ഇതാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ആദ്യം ഇതൊന്ന് വായിക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോക്കി, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. അരളിച്ചെടിയുടെ ഇലതൻ നടിയിൽ അരുമക്കിങ്ങിനി പോലെ വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറുകുകൾ വീശി പുറത്തു വന്നു അഴുകുതുടിക്കും പൂമ്പാറ്റത്തളിരായി. വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു. പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? നല്ല ട്യൂണൊക്കെ ഇട്ട് പാടേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതൊരു നല്ലൊരു ട്യൂണിട്ട് നിങ്ങളത് ടീച്ചറിന് ഓഡിയോ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ നല്ല ട്യൂണിട്ട് വേണം നിങ്ങളിത് ഓഡിയോ ആയിട്ട് ടീച്ചറിന് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. നോക്കി, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. അരളിച്ചെടിയുടെ ഇലതൻ നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴുകുതുടിക്കും പൂമ്പാറ്റത്തളിരായി. വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു. പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കവിത ആരെഴുതിയത്? സി ഗംഗാധരൻ നായർ. അപ്പോൾ ആരെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നേ? ഒരു പൂമ്പാറ്റ, ഒരു പുഴു പൂമ്പാറ്റ ആവുന്ന ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? താഴെ പിക്ചർ നോക്കി. അപ്പോൾ പൂമ്പാറ്റ ആവുന്ന ആ ഒരു ഇത് കണ്ടോ?
ആദ്യം പുഴു ഇങ്ങനെ ഇലകളൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എന്താണ് അത് അതിൻ്റെ അടിയിലായിട്ട് എന്താവുന്നു, പ്യൂപ്പ ആവുന്നു അല്ലേ. അപ്പോൾ അത് ആയി ആ ഒരു കൂടിനുള്ളിൽ കുറേ നാൾ ഇരുന്നതിന് ശേഷം അത് പൊട്ടി നല്ല ചിറകുകളൊക്കെ ആയിട്ടൊരു പൂമ്പാറ്റയായി പറന്നു പോകുന്നതാണ് കാണുന്നത് അല്ലേ. അപ്പം അതാണ് നമ്മുടെ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. കുറേ കുറേ നാളുകളായി എന്താണ് ഞാനൊരു പുഴുവായിട്ട് പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. പവിഴം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കി, നവരത്നങ്ങളിൽ ചുവന്ന നിറമുള്ള കല്ല്. അപ്പോൾ നമ്മുടെ രത്നമുണ്ട് നവരത്നങ്ങൾ, 9 രത്നങ്ങൾ, അതിലൊന്നാണ് പവിഴം. അതെന്താ, നവരത്നങ്ങളിൽ ചുവന്ന നിറമുള്ള കല്ലാണ് പവിഴം, നവരത്നങ്ങൾ. അപ്പം നമുക്ക് നിരവധി രത്നങ്ങളുണ്ട് അല്ലേ, പവിഴം അതുപോലെ കുറേ രത്നങ്ങൾ നമുക്കുണ്ട്, നവരത്നങ്ങൾ. ആ രത്നങ്ങളിൽ 9-ാമത്തെ അല്ലേ, എന്താ നവരത്നങ്ങളിൽ 9 രത്നങ്ങളിൽ ചുവന്ന നിറമുള്ള കല്ലാണ് പവിഴം. അപ്പം എന്താണ് കവി ഉപമിച്ചിരിക്കുകയാണ്, എന്താ ആ ഒരു പവിഴക്കൂട്ടിലാണ് നവരത്നങ്ങളിൽ ചുവന്ന നിറമുള്ള ആ കല്ല് പോലെയുള്ള ഒരു കുഞ്ഞു കൂട്ടിലാണ് പുഴുവായി അല്ലെ, ഒരു കുഞ്ഞ് എന്താണ് നമ്മൾ കാണുന്നില്ലേ, അതുപോലെയാണ് ഞാനൊരു പുഴുവായി പല പല നാളുകൾ അവിടെ ഉറങ്ങിയത്. പല ഒത്തിരി നാളുകളായി, കുറച്ച് നാളുകളായി എന്താ ഞാനൊരു പുഴുവായിട്ട് ഒരു പുഴുവിനെ പോലെ എന്താ പവിഴക്കൂട്ടിലുറങ്ങി. പവിഴം എന്താ നവരത്നങ്ങളിൽ ചുവന്ന നിറമുള്ള കല്ല്. അപ്പം ആ ഒരു പവിഴം പോലെയുള്ള കൂട്ടിൽ ഞാൻ ഒരു പുഴുവായി ഉറങ്ങുകയായിരുന്നു, ഉറങ്ങി. ദേ ഇരുളും വെട്ടവും അറിയാതങ്ങനെ 200 നാളുകൾ നീക്കി. ഇരുളും വെട്ടവും അറിയാതങ്ങനെ 200 നാളുകൾ നീക്കി. അപ്പോൾ ആ ഒരു കുഞ്ഞു കൂട്ടിൽ അല്ലേ, ആ ഒരു കുഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിൽ എന്താ ഇരുളില്ല, വെട്ടം അല്ലേ, എന്താണ് രാത്രിയോ പകലോ ഒന്നും ആ പുഴു അറിയുന്നില്ല. വെട്ടം മീൻസ് എന്താ വെളിച്ചം, ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വെട്ടം വെളിച്ചം, വെട്ടം വെളിച്ചം. അപ്പോൾ എന്താ ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ 200 നാളുകൾ നീക്കി. അപ്പോൾ രാത്രി ആവുന്നതോ അല്ലെങ്കിൽ പകലാകുന്നതോ ഒന്നും അറിയാതെ ആ പുഴു എന്താണ് ആ കൂട്ടിൽ അങ്ങനെ 200 നാളുകൾ നീങ്ങി നീങ്ങി അല്ലേ, ഓരോ നാളുകളും നീക്കി നീക്കി പോയിക്കൊണ്ടിരുന്നു. അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. അരളിച്ചെടി, അരളിച്ചെടി കണ്ടിട്ടുണ്ട്, അരളി അരളിപ്പൂല്ലേ, ആ അരളിച്ചെടി. അപ്പോൾ മിക്ക ചില എന്താണ് മിക്ക എന്താണ് പൂമ്പാറ്റകളാവുന്ന ആ ഒരു പുഴു എന്ന് പറയുന്ന അരളിച്ചെടിയുടെ ഇലയുടെ അടിയിലായിരിക്കും മിക്കപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മറ്റു ചെടികളുടെ ഇലയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാം, എന്നാലും കൂടുതലായിട്ട് കാണുന്ന അരളിച്ചെടിയുടെ ഇലയിലായിരിക്കും. അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. അരളിച്ചെടിയുടെ അല്ലെ, അരളിച്ചെടിയുടെ ഇല എന്ന് പറഞ്ഞാൽ നീണ്ടല്ലേ അല്ലേ. അപ്പോൾ ആ ഇലയുടെ അടിയിലായിട്ട്, മുകളിലല്ല ഇലയുടെ അടിഭാഗത്തായിട്ട് എന്താ അരുമക്കിങ്ങിണി പോലെ. അരുമ സ്നേഹം, സ്നേഹം അല്ലെ, എന്താ സ്നേഹം, കിങ്ങിണി അല്ലെ, അരും സ്നേഹമുള്ള കിങ്ങിണി പോലെ, അരുമക്കിങ്ങിണി പോലെ. അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു ഇലയുടെ അടിയിലായി അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ, കണ്ടില്ലേ, ആ ഒരു ഇലയുടെ അടിയിലായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരുമക്ക് സ്നേഹമുള്ള കിങ്ങിണി പോലെ അവിടെ അരളിച്ചെടിയുടെ ഇല തന്നെ അടിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതെ അങ്ങനെ നിന്നു. ഒത്തിരി കാറ്റും അല്ലേ, നല്ല കാറ്റുണ്ടായിരുന്ന സമയത്ത് അതിങ്ങനെ ആടി ഉലയും അല്ലേ, ഇലകൾ എന്തായാലും ആടും. അപ്പം അതിൻ്റെ കൂടെ ആ ഒരു ഇതും ആടാനായിട്ട് തുടങ്ങും അല്ലേ. വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതെ അങ്ങനെ നിന്നു. നല്ല കാറ്റടിക്കുന്ന സമയത്തും എന്താണ് അത് ആടും അല്ലേ, നല്ല പോലെ ആടും. എങ്കിൽ പോലും എന്താ വീഴാതങ്ങനെ നിന്നു അല്ലേ, ആ ഒരു എന്താണ് പൂമ്പാറ്റ ആവുന്ന ആ ഒരു പ്യൂപ്പ എന്താ വീഴാതങ്ങനെ ആ അരളിച്ചെടിയുടെ അടിയിൽ പറ്റിപ്പിടിച്ച് ഇരിക്കുകയാണ്. ഒരു നാൾ സൂര്യനുദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ, എല്ലാ ദിവസവും നമ്മളിങ്ങനെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു ദിവസം സൂര്യൻ ഉദിച്ചുണരുമ്പോൾ, സൂര്യൻ അന്നേ ദിവസം സൂര്യൻ ഉദിച്ച് ഉണരുകയാണ്, ആ സമയത്ത് എന്താ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകുതുടിക്കും പൂമ്പാറ്റത്തളിരായി.
വിടരും ചിറകൾ വീശി അല്ലേ. നോക്കി ആ ഒരു ചിറകിനെ പൊട്ടി ചിറകൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടോ? കണ്ടോ? ലാസ്റ്റ് പിക്കൊക്കെ നോക്കി, ലാസ്റ്റ് സൈഡിലായിട്ട് നോക്കി. എന്താ വിടരും ചിറകൾ വീശി ആ ഒരു പുഴുവായി ആ ഒരു പ്യൂപ്പയില് വന്നിരുന്ന് ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോ എന്താണ് ആ പ്യൂപ്പയിൽ നിന്നും ആ ചിറകുകളൊക്കെ വിടർത്തി ഒരു പൂമ്പാറ്റയായി എന്താ അഴക് തുടിക്കും. അഴക് മീൻസ് എന്താ സൗന്ദര്യം അല്ലേ, സൗന്ദര്യം. നമ്മുടെ സൗന്ദര്യം അല്ലേ, നമ്മൾ നല്ല നിങ്ങളൊക്കെ നല്ല സുന്ദരി കുട്ടികളാണ് അല്ലേ. അപ്പൊ എന്താ ആ ഒരു സൗന്ദര്യം, ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നല്ല സുന്ദരമാണ് അല്ലേ, കാണാനായിട്ട് മനോഹരമാണ് ബട്ടർഫ്ലൈസ് അല്ലേ. ബട്ടർഫ്ലൈസിനെ എല്ലാവരും കണ്ടിട്ടില്ലേ? ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് എന്താ മനോഹരമാണ് കാണാനായിട്ട് അല്ലേ, കാണാൻ എന്താ നല്ല മനോഹരമാണ്. അപ്പോൾ എന്താ ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റ തളിരായി. അപ്പോൾ ഒരു നാൾ സൂര്യൻ ഉദിച്ചു വന്ന സമയത്ത് ആ പ്യൂപ്പ എന്താണ് അത് പൊട്ടി എന്താ ആ പുഴുവിൻ്റെ പൂമ്പാറ്റ ആ ഒരു എന്താണ് പൂമ്പാറ്റയുടെ ആ ചിറകുകളൊക്കെ വീശി വിടർത്തി ഒരെന്താ പൂമ്പാറ്റ തളിരായി, അല്ലെ കുഞ്ഞൊരു പൂമ്പാറ്റയായി അതിങ്ങനെ വന്നു. വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു. അപ്പോൾ വിടർന്നു നിൽക്കുന്ന പനിനീർ പൂ കണ്ടില്ലേ, പനിനീർ പൂ റോസാപ്പൂ അല്ലേ. അപ്പോൾ ആ വിടർന്നു വിലസും പനിനീർ പൂവിൽ എന്താണ് പറന്നു പറ്റിയിരുന്നു ആ പ്യൂപ്പയിൽ നിന്നും ചിറകുകളൊക്കെ വിടർത്തി പറന്നു ചെന്ന് എവിടെ പോയിരുന്നു? ആ പനിനീർ പൂവിൽ. പനിനീർ പൂവിൽ എന്തിനായിരിക്കും പോയിരുന്നേ? തേൻ കുടിക്കാൻ അല്ലേ, തേൻ കുടിക്കാനായിട്ട് പനിനീർ പൂവിൽ പോയിരുന്നു. പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേൻ ഉണ്ടു കഴിഞ്ഞു. പൂവിൽ തുള്ളും പൂവതുപോലെ ആ എന്താണ് പൂവില് പൂവിൻ്റെ നമ്മൾ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ മുകളിലായിട്ടായിരിക്കും ആരാ പൂമ്പാറ്റ വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പൊ പൂമ്പാറ്റ വന്നിങ്ങനെ ചിറകടിച്ച് ചിറകടിച്ചിരിക്കും അല്ലേ. ഇതാ പറയുന്നേ പൂവിൽ തുള്ളും പൂവതുപോലെ, പൂവിൽ തുള്ളുന്ന പൂവ് പോലെ അല്ലേ. ബട്ടർഫ്ലൈസിനെ കാണാൻ നല്ല മനോഹരമാണ്, നത്തി കളേഴ്സ് ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ പൂവിനകത്ത് തുള്ളുന്ന ഒരു പൂവ് പോലെ പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു. പൂന്തേൻ മീൻസ് എന്താ തേൻ അല്ലേ, പൂന്തേൻ ഉണ്ട് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് എന്താ പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. ഒത്തിരി നാളുകൾ അല്ലേ, ഒരു പുഴു ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ തിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പ്യൂപ്പയായിട്ട് എന്താ അതിങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ ആ ഒരു പുഴു പല പല നാളുകളായിട്ട് പവിഴക്കൂട്ടിൽ അത് കിടന്ന് ഉറങ്ങി അല്ലേ. എന്നിട്ടെന്താ ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി. പകലാവുന്നതോ രാത്രി ആവുന്നതോ ഒന്നും അറിയാതെ ആ ഒരു കൂട്ടിനകത്ത് അല്ലേ, ആ ഒരു കൂട്ടിനകത്ത് അത് ഇരിക്കുകയാണ്. അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ. അരളിച്ചെടിയുടെ ഇല തന്നടി, അരളിച്ചെടി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അരളിച്ചെടിയുടെ ഇലയുടെ അടിഭാഗത്തായിട്ട് അല്ലെ, ഇലയുടെ താഴെയായിട്ട് എന്താ ആ ഒരു പ്യൂപ്പ എന്താ അരുമക്കിങ്ങിണി പോലെ, സ്നേഹമുള്ള അരുമക്കിങ്ങിണി പോലെ അല്ലെ, ഒരു അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ അരളിച്ചെടിയുടെ അടിഭാഗത്തായി പറ്റി പിടിച്ച് നമ്മുടെ ആ ഒരു പൂമ്പാറ്റ ആവുന്ന ഒരു പ്യൂപ്പ ഇരിക്കുകയാണ്. വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. നല്ല കാറ്റത്ത് അത് ആടി ഉലഞ്ഞാലും എന്താ അത് വീഴാതെ പിടിച്ച് ആ ഒരു അരളിച്ചെടിയുടെ അടിയിലായി പറ്റിപ്പിടിച്ച് നിന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റ തളിരായി. എന്താ ഒരു നാൾ, ഒരു ദിവസം സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ എന്താ നമ്മുടെ ആ പ്യൂപ്പയിൽ നിന്നും പൂമ്പാറ്റ തൻ്റെ ചിറകുകളൊക്കെ വിടർത്തി ആ എന്താണ് പറക്കാനായിട്ട് അല്ലേ പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റ തളിരായി അല്ലേ. ഒരു കുഞ്ഞു തളിരില എന്താ വിടർന്നു വരുന്നത് പോലെ തൻ്റെ ചിറകുകളൊക്കെ വിടർത്തി അത് പറക്കാനായിട്ട് തുടങ്ങി. വിടർന്നു വിലസും പനിനീർ പൂവിൽ പറന്നു പറ്റിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു അത്? എന്താ വിടർന്നു വിലസം അല്ലേ, കാറ്റ് തിളകി നല്ല വിടർന്ന് നല്ല തേനൊക്കെയുള്ള നല്ല പനിനീർ പൂവിൽ അത് എന്ത് ചെയ്തു വന്നിരുന്നു, പറന്ന് അതിന് മുകളിലായി ചെന്ന് പറ്റിയിരുന്നു. പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ട് കഴിഞ്ഞു. പൂവിൽ തുള്ളും പൂവതുപോലെ
പൂന്തേൻ ഉണ്ട് കഴിഞ്ഞോ അല്ലെ, പൂവിനകത്ത് തുള്ളുന്ന പൂന്തേൻ പോലെ അല്ലെ, എന്താ പൂവിൽ തുള്ളും പൂവതുപോലെ, പൂവിനകത്ത് വേറൊരു പൂവിരുന്ന് ഇരിക്കുന്നത് പോലെ ആ പൂമ്പാറ്റ വന്ന ആ പൂവിലിരുന്ന് പൂന്തേൻ ഉണ്ട് കഴിഞ്ഞോ അല്ലെ, തേൻ കുടിച്ച് കഴിഞ്ഞു ാണ് നമ്മുടെ കവിത. അപ്പൊ ഞാൻ ആ എന്താണ് പൂമ്പാറ്റി, പൂമ്പാറ്റ സ്വയം തൻ്റെ ജീവിതം പറയാണ്, ഞാനൊരു പുഴുവായിട്ട് ആ ഒരു കൂട്ടില് കുറേ നാളുകൾ കഴിഞ്ഞു, എന്താ രാവും പകലും ഒന്നും അറിയാതെ ഒത്തിരി നാൾ ഞാൻ ആ കൂട്ടിലിരിക്കുകയായിരുന്നു. ഒരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ ഞാൻ ആ കൂട്ടിൽ നിന്നും എൻ്റെ ചിറകുകളൊക്കെ വിടർത്തി ഞാൻ പറന്ന് ഒരു പനിനീർ പൂവിൽ ചെന്നിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പനിനീർ പൂവിൽ എന്താ തേനൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞു. അപ്പം ആ പൂവ്, ആ പൂമ്പാറ്റ എങ്ങനെയാണ് ഒരു പൂമ്പാറ്റ ആയത് എന്ന് മനസ്സിലായോ? പുഴുവിൽ നിന്ന് ഒരു കൂട്ടിൽ അല്ലേ, ഒരു പവിഴക്കൂട്ടിൽ ഉറങ്ങി കുറേ നാളുകൾ ഇരുന്നതിന് ശേഷം ചിറകളൊക്കെ വിടർന്ന് അല്ലേ വലിയൊരു പൂമ്പാറ്റയായി നമ്മുടെ മുന്നിൽ കൂടെ ഒക്കെ പറന്ന് പോവാണ് അല്ലേ. അപ്പം എല്ലാവർക്കും മനസ്സിലായോ, കവിത മനസ്സിലായോ? അപ്പം നിങ്ങൾ തന്നെ ഇതിനൊരു ട്യൂൺ ഇട്ട് ടീച്ചറിനെ പറഞ്ഞ് പാടി കേൾപ്പിച്ച് തരിക, എല്ലാവരും പാടി കേൾപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ നിങ്ങൾ പാടി കേൾപ്പിക്കാം. ഓക്കെ, അപ്പം ഈ കവിത എഴുതിയ വ്യക്തിയുടെ പേരെന്താ? സി ഗംഗാധരൻ നായർ. സി ഗംഗാധരൻ നായർ. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ പഠിച്ച നാല് മീനിങ്സ് അർത്ഥങ്ങൾ ഏതൊക്കെയായിരുന്നു? പവിഴം, നവരത്നങ്ങളിൽ ചുവന്ന നിറമുള്ള കല്ല്, പവിഴം. അടുത്തത് വെട്ടം, വെളിച്ചം. അരുമ, സ്നേഹം. അഴക്, സൗന്ദര്യം. അപ്പം ഇത് നാലും നിങ്ങൾ കോപ്പി ബുക്കിൽ എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ കവിതയുടെ നാല് വരി, നാല് വരിയായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക. അപ്പം നാല് വരി നിങ്ങൾ കാണാതെ പഠിച്ച് പാടി കേൾപ്പിക്കണം. ടീച്ചർ വിളിക്കുന്ന സമയത്ത് ചോദിക്കുകയാണെങ്കിൽ പാടി കേൾപ്പിക്കാനായിട്ട് റെഡി ആയിരിക്കും. നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ഈ നാല് വരിയായിരിക്കും ചോദിക്കുക. അപ്പം ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം. ഓക്കെ ആണോ? അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ കവിത, മനസ്സിലായോ? അപ്പം ഈ പൂമ്പാറ്റ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ച് പറഞ്ഞു തരുമോ? എങ്ങനെയാണ്? ആദ്യം ഒരു പുഴുവായി പല പല നാളുകൾ ഞാനൊരു പവിഴക്കൂട്ടിൽ ഉറങ്ങി, അതിനുശേഷം ഇരുളും ഇരുളും പകലും ഒന്നും അറിയാതെ കുറേ നാളുകൾ ഞാൻ ആ പവിഴക്കൂട്ടിൽ കിടന്നു. ഒരു നാൾ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചിറകുകളൊക്കെ ആ ഒരു പ്യൂപ്പയിൽ നിന്നും തൻ്റെ എൻ്റെ ചിറകുകളൊക്കെ വിരിച്ച് ഞാൻ പറന്ന് ചെന്ന് ഒരു പനിനീർ പൂവിലിരുന്ന് ആ പനിനീർ പൂവിൻ്റെ തേനൊക്കെ കുടിച്ച് ഞാൻ കഴിഞ്ഞു. മനസ്സിലായ കുഞ്ഞൊരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പം ട്യൂണൊക്കെ ഇട്ട് പാടിത്തരുമല്ലോ, പാടിത്തരും. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കും. ഓക്കെ, ഓക്കെ, താങ്ക് യു.